മാമലമുകളിൽ തുള്ളിയായി പെയ്തിറങ്ങി തെളിനീരായി ചെറുവരുവിയായി പിന്നെ പുഴയായി. അന്ന് ഞാനുല്ലസിച്ചു നാണിച്ച് മന്ദം മന്ദം പടിഞ്ഞാറോട്ടൊഴുകി. ഇന്നോ ഇന്നെൻ്റെ ചിതയൊരുക്കി മാനവൻ. പണ്ടാരത്തോടിയിലെ ഖദീജ പെറ്റെന്ന് കുട്ടിക്ക് കെട്ടിയോണ നിറല്ലേ അവർണ മുട്ടം വെക്കണം. കഷ്ടോ, നാസറുട്ടി ദുബായി പോണേന്റെ മുന്നേ കറുപ്പല്ലേ ഇരുന്ന് ഇരുന്നറം. ആ അതന്ന്, ഇപ്പൊ വെളുത്തല്ല ചൊങ്കനല്ലേ നമ്മുടെ നാസറുട്ടി. എന്തായാലും കലങ്ങി മറിയണുണ്ട് പുകില്. ഇന്നതിപ്പോ ഇതായിരിക്കും കരക്കമ്പി. കേക്കാൻ രസമുണ്ട്. കെട്ടൊന്ന് പോയി പോയപ്പോ എന്തായിരുന്നു ഉള്ളൊരു ഗമ. ഇത് പെണ്ണുങ്ങളെ നനച്ചൊളിക്കണ കടവാ. ഇത് വെച്ചോളി വലിയൊരു ബോർഡില്. ഞാൻ അക്കരക്ക് ചെത്താൻ പോകണ്ട സൈനാത്ത. ഇങ്ങോട്ട് നോക്കി അധികം ചെത്തണ്ട. ഓ 916 അല്ലേ? എന്താ സൈനാത്ത നിങ്ങളെ തല തിരിഞ്ഞ? കാണായിരുന്നു.
നൂർജാനാ വരണ്. പറ്റ വേനലായോണ്ട് പുഴയ്ക്ക് ഇറങ്ങിയിക്കണു. നീയേ മീൻകാരനായിട്ട് വലിയ പഞ്ചാരയുള്ള പെണ്ണെ. ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്തിരിക്കണത്ത പീഡനത്തിനെ. കണ്ണു മുകളിലത്തെ കാലാപ്പോ ഒന്ന് പെറ്റിണീക്കണെങ്കിലേ എന്താപ്പ ചെലവ് എന്നറിയോ? വരണ്ട് വരണ്ട് നൂർജാൻ വരണ്ട്. എന്തൊരു പത്രാസ, പത്രാസിനൊരു കുറവും ഇല്ല. കിണറില് വെള്ളല്ലേ, കുടിക്കാനുള്ള വെള്ളേ ഉള്ളൂ, ബക്കറ്റ് താഴ്ന്നില്ല. കുഴലടിച്ചത് മറ്റി. വെള്ളത്തിന്റെ സ്ഥിതി എന്താന്നേ പടച്ചോനിക്ക് അറിയൂ? കാശുണ്ടായിട്ടൊന്നും കാര്യമില്ല, വെള്ളത്തിന് വെള്ളം തന്നെ വേണം. ഞങ്ങളെ കല്ലാട്ടോ, നിങ്ങൾക്കൊരു കല്ലിങ്ങോട്ട് തന്നൂടെ കുട്ടികളെ. എനിക്ക് എന്റെ പിള്ളേരെ ഇതിലൊക്കെ ഭയങ്കര ചളിയാ. ദൈവത്തോട് പറയ് പടച്ചോനോട്. എന്തേ അല്ല പതിനാ ഞങ്ങൾ ഓട്ട് തന്നു ഏൽപ്പിച്ച്. ഓട്ടിന്റെ കാര്യൊക്കെ വിടെ, കുടിവെള്ള അമൂല്യ, പാഴാക്കരുത്. പണ്ടേ പറഞ്ഞതല്ലേ, ആര് കേക്കാൻ ചെവി കൊണ്ടോ? ഇന്ന് പറഞ്ഞാ എങ്ങനെ, സർക്കാരിനും പഞ്ചായത്തിനും ഒരു വീണ്ടും വിചാരമില്ലേ? വെള്ളം തരാണ്ട് കൊല്ലാനാ ഭാവം. സർക്കാർ സർക്കാർ എന്ത് പഴച്ച്, ഈ പുഴ ഇങ്ങനായതേ ഇങ്ങനാക്കിയതേ ഞമ്മളാ മനുഷ്യന്മാര്. അറിയോ കണ്ടോ, പെറ്റമ്മ സഹിക്കോ, ഈ കോലത്തിലാക്കിയില്ലേ, ഒരു സംസ്കാരം ഇല്ലാതാക്കിയില്ലേ. മണലെടുത്ത് കൊണ്ടുപോകുമ്പോഴേ ആലോചിക്കേണ്ടത് സൈനാത്ത, മഴ പെയ്ത വെള്ളം ഭൂമിയിൽ താവണ്ടേ ടീം എന്നിട്ട് അതിന് സമ്മതിക്കാതെ കടലിലേക്കട്ട് പോവല്ലേ. കടലിലെത്തിലെ വെള്ളം പോടനെ ഉണ്ടാവും എന്ന് ആർക്കറിയാം. കിട്ടണ സമയം നന്നായി കുടിക്കാൻ നോക്കി പരാതി. അല്ല വെള്ളത്തിന് വേണ്ടി കലഹണ്ടായിട്ടില്ലേ, സ്പഷ്ടമായിട്ട് ഖുർആനിൽ പറഞ്ഞില്ലേ സൈനാത്ത? ഒന്നോർത്ത് നോക്കി, ഇനി ഭക്ഷണത്തിനല്ല വെള്ളത്തിനാ കലഹണ്ടാൻ പോണ്. സംസ്ഥാനങ്ങൾ വരെ വെള്ളത്തിന് തല്ലുണ്ടാക്കണേ ഞമ്മള് കണ്ടില്ലേ സൈനാത്ത, കണ്ടില്ലേ? മെമ്പറെങ്ങള അറിഞ്ഞോ, നമ്മുടെ അഡ്മാഷ് ആശുപത്രിയിലെ അത്ര തലക്ക് പൊളിഞ്ഞിട്ട്. അതെന്തേ, ചെറിയ ചെക്കന്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടിച്ചെടുത്തു അത്രേ. ഇതെല്ലാത്തിലും അപ്പുറം ഉണ്ടാവും, ആരെങ്കിലും പറഞ്ഞാ കേക്കണ കാലല്ലോ. ന്യൂജൻ ഡയറിയല്ലേ, ഇതിലപ്പുറവും നടക്കും, ശ്രദ്ധിക്കണം. ഇപ്പോഴത്തെ കാലത്ത് മണി പൊടി എന്നുണ്ടോ? പൊടി എന്തേലും ഉണ്ട് മാഷേ. ഇയ്യും തുടങ്ങിയ നിങ്ങളല്ലേ പഠിപ്പിച്ചേ. രണ്ടു ദിവസം എവിടെയായിരുന്നു കളി? കോഴിക്കോടൻ സേതുട്ടാ, ബേപ്പൂരി ബേപ്പൂരി. ആ എന്തുണ്ടായിട്ടെന്താ കാര്യം, ഉറക്കൊഴിക്കണ മെച്ചെന്നല്ലാണ്ട് പണ്ടത്തെ പോലെ കളിക്കാൻ വയ്യ സേതുട്ടാ. ഏ നാടകാഭിനയം എന്ന് പറഞ്ഞ മല മറിക്കണ പണിയല്ലേ. മെമ്പർക്ക് അറിയാനിട്ടാ എടോ, എല്ലാറ്റിനും ഉണ്ട് അതിൻ്റെതായൊരു വിഷമം. ലൈറ്റിൻ്റെ ചൂട്, ടെൻഷൻ, പിന്നെ മറവി. അല്ല ഇപ്പം എന്താ രാത്രിയിലെ ചൂട്? മരങ്ങളൊക്കെ മുറിക്കുമ്പോൾ നോക്കേണ്ടിയിരുന്നേ.
പ്രകൃതിയെ ഇടിച്ച് നിരപ്പാക്കിയില്ലേ, മനസാക്ഷി കോടതിയിൽ മാപ്പ് കിട്ടുവോ? അല്ല, മെമ്പർ പറയുന്നതിൽ കാര്യമില്ല, പക്ഷേ നമ്മൾ കുറച്ച് പേര് ചാടി കളിച്ചിട്ട് എന്താ കാര്യം? പ്രതികരിക്കണം ദാസ, കുറച്ചെങ്കിലും കുറച്ച് പേര് പ്രതികരിക്കണം. പണ്ടേ മിന്നാമിനികളുണ്ടായിരുന്നു നമ്മളെ തോട്ടത്തിലൊക്കെ, തുമ്പികളുണ്ടായിരുന്നു, നല്ല ഭംഗിയുള്ള മൊഞ്ചുള്ള പൂമ്പാറ്റുകൾ ഉണ്ടായിരുന്നു. നിങ്ങൾ ആരുടെ കാര്യം പോയി പറയണേ? നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ലേ? എന്തിനാ അധികം ഇതുപോലെ രണ്ടെണ്ണം പോരെ. എന്താ ഇപ്പൊ പറയണത്? തോട്ടം മുടിയാ നേരത്ത് മുച്ചുറുപ്പം കൊലച്ചു, അപ്പൊ നമ്മുടെയൊക്കെ അടവ് തെറ്റിയില്ലേ? നമ്മുടെ മക്കളുടെ കാര്യാ പറയണത്? അതന്നെ, നമ്മുടെ മക്കളെ കാര്യാ കഷ്ടം. വെള്ളമില്ല, മരങ്ങളുമില്ല, മരുഭൂമി ആവാൻ തുടങ്ങി. ഈ പൂക്കിന് എത്ര കാലം? മഞ്ഞപ്പിത്തം ദീനം വേറെ. നോക്ക്, മണലെടുത്ത് പോടാ കുണ്ടായി, പൊന്ത കെട്ടി, മാലിന്യം തള്ളി തള്ളി പോഴനെ കൊന്ന്. ഇനി അധികല്ല ദാസ, നോട്ടിന് ക്യൂ നിന്ന മാതിരി വെള്ളത്തിന് ക്യൂ നിൽക്കേണ്ടി വരും. ആരണി കുറ്റം പറഞ്ഞത്? എന്നിട്ടെന്ത് കാര്യം? വെറുതെ ശത്രുക്കൾ ഉണ്ടാക്കുന്നല്ലാണ്ട് ജനങ്ങൾ മുന്നിട്ടിറങ്ങണം. നമ്മള് ഉള്ള വെള്ളം മലിനമാക്കാതെ നോക്കണം, സംരക്ഷിക്കണം. അതവൻ ഈ നാശത്തിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പങ്കില്ല, ഇല്ല എന്ന് പറയാൻ പറ്റുമോ മെമ്പർക്ക്? തർക്കത്തിന് ഞാനില്ല ദാസ. വെള്ളം അമൃതിന് തുല്യ, കിട്ടാനില്ല ഒരു തുള്ളി. അതല്ലേ സത്യം, പ്രസംഗത്തിലൊക്കെ പലരും വീമ്പ് കാച്ചു. മെമ്പറായി പോയില്ലേ, കണ്ടാൽ നടിക്കാൻ പറ്റുമോ? ആ ബാലം ഭ്രാന്തനാണെങ്കിലോ, മണലെടുക്കാനും വെള്ളം മലിനാക്കാനും സമ്മതിക്കൂല. ഓനാണ് ആൺകുട്ടി, ചോണക്കുട്ടൻ. ബാലം പറഞ്ഞ ആര് കേക്കാനാ? ഓനെ ഭ്രാന്തനാക്കിയില്ല എല്ലാരും കൂടിയിട്ട്? വെള്ളത്തിലുണ്ടോ ദാസ ജാതിയും മതും അയച്ചു? ഒരു ചെറുവരൽ അനക്കിന്നറിഞ്ഞ വിഷപ്പാമ്പിനും നോക്കണ മാരില്ല അവര് നോട്ടം. രണ്ട് ചായ വീട്ടിലെടുത്തോളൂ, പാലും കുറക്കണ്ട. പഞ്ചാറ് ആയിക്കോട്ടെ, ഞങ്ങള് അമ്മയുടെ നാട്ടിൽ പോവാ. ചുറ്റുവട്ടത്തുള്ള കിണറ്റിലെ വെള്ളമൊക്കെ വറ്റി, ഇനി മഴ പെയ്താല് വരൂ. അപ്പൊ കുട്ടികളെ സ്കൂളോ? സ്കൂൾ അവിടെ ഉണ്ടല്ലോ. പാലായനം തുടങ്ങി മെമ്പറേ. ഞങ്ങളും ഉണ്ട്. ബാലേട്ടന്റെ അടുത്ത് പോയി കഥ കേക്കാം. ബാലേട്ട എന്തെങ്കിലും കാട്ടുവോ? നിങ്ങൾ പോയിക്കോ, ഞാൻ വിളക്ക് വെച്ച് വരാം.
നല്ല രസം. വേണോ? ബാലേട്ടൻ എവിടായിരുന്നു? എന്നാ വന്ന്? പൊട്ടിച്ചതാ, വലിച്ചു പൊട്ടിച്ചത്. ബാലേട്ടൻ എല്ലാരും പ്രാന്താന്നാലോ വിളിക്കുന്നത്. എന്തത്? ഇക്കല്ല പ്രാന്ത്, അത് പറഞ്ഞോർക്കാ ഓരെ തന്താർക്ക്. ഈ പുഴയും മണലും പ്രകൃതിയും നാശാക്കണോരെ ഓലെ കണ്ട ബാലേട്ടന് പ്രാന്താകും. എന്താന്നറിയില്ല, ഒരു തരിപ്പ് അങ്ങോട്ട് വരും. പിന്നെ മേലും കീഴും നോക്കൂല ഞാൻ. എന്റെ കുട്ടിക്കാലത്ത് പുഴ കാണാൻ എന്തു രസായിരുന്നു. ഇപ്പൊ നോക്ക്. നിങ്ങക്ക് എന്നെ കാണുമ്പോ പേടിയില്ല? കിളികളുടെ ശബ്ദം കേട്ടാ നിങ്ങള്? നമ്മളെ പോലെ തന്നെ കിളികൾക്കുണ്ട് കുട്ടികളും മക്കളൊക്കെ. കുഞ്ഞി കിളികളെ പിടിക്കാൻ പാമ്പ് വരും, രണ്ട് കാലുള്ള പാമ്പ്. പേടിക്കരുത്, ഒന്നിനെയും പേടിക്കരുത്. പക്ഷേ മനുഷ്യനെ അവൻ തകർക്കും, നശിപ്പിക്കും. കൊല്ലണല്ലാറ്റിനി. ഇത് പ്രാന്തല്ല, രണ്ട് മൂന്ന് പിരി എവിടോ ഇളകിക്കുക. ഇനി കുമ്മട്ടിക്കാവി പോയി കളിക്ക. കുമ്മാട്ടെ പിടിക്കോ? കിഴക്കിൽ നല്ല കാറ്റിന്റെ കൂട്ടേട്ടാ, പൂരം കൊള്ളാവുക. മഴയിട്ട് പെയ്താ എന്നാ സുഖമായിട്ട് കിടന്ന് ഉറങ്ങായിരുന്നു. മെമ്പറെ മെമ്പറെ, മണിക്കത്തൊടിയിലെ ഭ്രാന്തൻ ബാലനുണ്ട്. കുറെ പേര് തല്ലിച്ചെറിയുന്നുണ്ടവിടെ. ബാലൻ എപ്പോഴാ ചങ്ങനെ പൊട്ടിച്ച്? പുഴയിൽ മാലിന്യം തള്ളിയവരെ ഓടിച്ചിട്ട് പിടിച്ചിരുന്നു ബാലൻ. അവര് തല്ലിയതാ കേട്ടത്, മീൻപിടുത്തക്കാര് പറഞ്ഞതാ. മണൽ മാഫിയക്കാര് വടി കൊന്തായി പിന്നാലെ വന്ന് തല്ലിയിരുന്നു ബാലനെ. ഞാൻ എന്റെ കണ്ണോണ്ട് കണ്ടതാ. എന്ത് പാപ ഈ മഹാപാപം ചെയ്ത്? പ്രകൃതിയെ, പുഴയെ, തണ്ണീർത്തടങ്ങളെ സ്നേഹിച്ചെന്ന കുറ്റത്തിന്, പ്രകൃതിയെ സ്നേഹിച്ച ഭ്രാന്തനായ മനുഷ്യൻ, നമ്മൾ ഭ്രാന്തനാക്കിയ പാപം ബാലൻ. ബാലൻ ഭ്രാന്തനായിരുന്നില്ല, നമ്മൾ ജനം സമൂഹം അവനെ ഭ്രാന്തനാക്കുകയായിരുന്നു. പ്രതികരിച്ചതിനുള്ള ശിക്ഷ. നമ്മുടെ നാട് നന്നാവുമോ അതോ നമുക്ക ഭ്രാന്ത്? അതെ ദാസ, നമുക്ക് തന്നെ. പ്രതികരിക്കുന്നവനാണ് ഭ്രാന്ത്. പ്രതികരിക്കുന്നവനെ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റുന്നു. അതല്ലേ സത്യം. ഈ നില തുടർന്ന് പ്രകൃതിയെ നശിപ്പിച്ചാൽ വെള്ളം കിട്ടാതെ മരിക്കുമെന്ന ശാപവാക്ക് ഫലവത്താകും. സത്യം.
പള്ളികൾക്കും അമ്പലങ്ങൾക്കും വേണ്ടി വാളോങ്ങുന്നവൻ എന്തേ കുടിവെള്ളത്തിന് വേണ്ടി മുഷ്ടി ചുരുട്ടാത്തത്?